എല്ലാവർക്കും ഉണ്ണിക്കഥകളിലേക്ക് സ്വാഗതം. ഒരിക്കൽ ഒരു സൂഫിയും ശിഷ്യനും കൂടി ഒരു യാത്ര പുറപ്പെട്ടു. അവരൊരു കുതിരവണ്ടിയിലാണ് സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ കുതിരവണ്ടിയാണെങ്കിൽ വളരെ ഇടുങ്ങിയതാണ്. അപ്പോൾ അതുകാരണം ഗുരു മുന്നോട്ടും ശിഷ്യൻ പിറകോട്ടും തിരിഞ്ഞാണ് ഇരുന്നിരുന്നത്. അപ്പോൾ എതിരെ വരുന്നവരുടെ മുൻഭാഗം ഗുരു കാണുമ്പോൾ അവരുടെ പിൻഭാഗമാണ് ശിഷ്യൻ കണ്ടിരുന്നത്. അപ്പോൾ യാത്ര പുറപ്പെട്ടപ്പോൾ തന്നെ സൂഫി ശിഷ്യനോട് പ്രത്യേകം പറഞ്ഞു, ഈ വഴിയിലൂടെ കാണുന്ന കാഴ്ചകളെല്ലാം നീ പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അങ്ങനെ യാത്ര അവസാനിച്ചു. അപ്പോൾ സൂഫി ശിഷ്യനോട് ചോദിച്ചു, വാളേന്തി വന്ന ഒരു സർവശക്തനെയും പക്ഷികൾക്ക് ധാന്യം കൊടുത്തുകൊണ്ട് നടന്ന ഒരു കരുണാമയനെയും പുസ്തകം വായിച്ചുകൊണ്ട് പോയ ഒരു പണ്ഡിതനെയും നീ കണ്ടോ? അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഇല്ല ഗുരു, ഞാൻ പുറംതിരിഞ്ഞിരുന്ന കാരണം ഇവരാരെയും തന്നെ എനിക്ക് തിരിച്ചറിയാൻ ആയില്ല. അവരുടെ പിൻഭാഗം മാത്രമാണ് ഞാൻ കണ്ടത്. അപ്പോൾ സൂഫി പറഞ്ഞു, ശരി തന്നെ, എല്ലാവരും അവനെ കാണുന്നുണ്ട്, പക്ഷേ അവനെ തിരിച്ചറിയുവാൻ പുറംതിരിഞ്ഞിരിക്കുന്നവർക്ക് സാധിക്കുന്നില്ല. വളരെ വ്യക്തമായിട്ട് സൂഫി നമുക്ക് ഒരു കാര്യം പറഞ്ഞു തരികയാണ്. എല്ലാവരിലും ഈശ്വരനുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരും പരസ്പരം കാണുന്നു, പക്ഷേ എത്ര പേര് അത് തിരിച്ചറിയുന്നുണ്ട്? അപ്പോൾ സൂഫി നമ്മളോട് പറഞ്ഞു തരുന്നത്, ശിഷ്യൻ്റെ പോലെ പുറംതിരിഞ്ഞിരിക്കാതെ മുന്നോട്ട് തിരിഞ്ഞിരുന്ന് മറ്റുള്ളവരിലുള്ള ദൈവീകത മനസ്സിലാക്കുവാൻ കഴിയണം എന്നാണ്. അപ്പം അതിനുള്ള പ്രാപ്തി നമുക്കെല്ലാം സർവേശ്വരൻ തരട്ടെ. ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.